Hi friends, ella kootukarkkum commerce guru malayalathilekku swagatham. Appo innu namukku statistics inde chapter 4 presentation of data discuss cheyyam. Appo description boxil idine munpulla 3 chapters inde link ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്കിൽ കയറി കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫസ്റ്റ് ഭാഗമായിട്ട് എന്താ പറഞ്ഞത് ഡാറ്റ കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ പല സോഴ്സുകളിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യും എന്നിട്ട് ഈ ഡാറ്റാസ് നമ്മൾ ഓർഗനൈസ് ചെയ്യും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് നമ്മൾ ഓർഗനൈസ് ചെയ്യും ഇനി ഈ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഡാറ്റ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ആ പ്രസൻറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് എങ്ങനെയാണെന്നുള്ളതെന്നാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ ഏതൊക്കെ മെത്തേഡിലൂടെ നമുക്ക് ഡാറ്റാസ് പ്രസൻറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം കളക്ട് ചെയ്യുന്ന ഡാറ്റ 3 ഫോംസിലായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഒന്നെന്ന് പറയുന്നത് ടെക്സ്റ്റിലായിട്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്യാം രണ്ടാമത്തെ മെത്തേഡ് ടാബുലർ പ്രസൻറ്റേഷൻ മൂന്നാമത്തെ മെത്തേഡ് ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ ടെക്സ്റ്റൽ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ എങ്ങനെയാണെന്നുള്ളത് വിവരിച്ച് എഴുതുകയാണ് ഓക്കെ ഇപ്പോൾ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും കേസുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പോലീസുകാർ FIR റിപ്പോർട്ട് തയ്യാറാക്കും ഇല്ലേ അപ്പോൾ അവരെന്താ എങ്ങനെ റെക്കോർഡ് ചെയ്യുക അവിടെ ഉണ്ടായിട്ടുള്ള ഡീറ്റെയിൽസ് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ അങ്ങനെ ഡാറ്റ പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു ഫോമിനെയാണ് ടെക്സ്റ്റൽ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഡാറ്റ പ്രസൻറ്റ് ചെയ്യാനുള്ള രണ്ടാമത്തെ ഒരു ഫോമാണ് ടാബുലാർ പ്രസൻറ്റേഷൻ അതായത് ടേബിൾസ് ഫോമിൽ നമുക്ക് ഡാറ്റാസിനെ പ്രസൻറ്റ് ചെയ്യാവുന്നതാണ് ടാബുലാർ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ ഇൻ റോസ് ആൻഡ് കോളംസ് അതായത് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയെ റോ ആയിട്ടും കോളമായിട്ടും ക്ലാസിഫൈ ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് ടാബുലാർ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ടേബിൾ ഫോമിന് എക്സാമ്പിളായിട്ട് വരുന്നത് അതായത് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ ഒരു ടേബിൾ ഫോർമാറ്റിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ടേബിളിന് കോളം ഉണ്ടായിരിക്കും കോളം എന്ന് പറയുന്നത് സെക്സ് റൂറല് അർബൻ ടോട്ടൽ അങ്ങനെ ഓരോ കോളംസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ റോസും ഉണ്ടായിരിക്കും ഇവിടെ റോ ഏതൊക്കെയാണ് വരുന്നത് മെയില് ഫീമെയില് ടോട്ടൽ ഓക്കെ അപ്പോൾ ഒരു കോളവും ഒരു റോയും കൂടി ചേരുന്ന ആ ഒരു കള്ളീനെയാണ് നമ്മൾ സെൽ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സെൽ എന്ന് പറഞ്ഞാൽ ഒരു കോളവും ഒരു റോയും തമ്മിൽ കൂടി ചേരുന്ന ആ ബോക്സിനെയാണ് സെൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ടാബുലേഷൻ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റിംഗ് ഡാറ്റ ഇൻ എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ഈസ് കോൾഡ് ടാബുലേഷൻ അതായത് നമ്മൾ പല സോഴ്സുകളിലൂടെ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളായിട്ട് എക്സ്പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ടാബുലേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ടേബിൾ വരയ്ക്കുമ്പോൾ ടേബിളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ടേബിൾ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ടേബിളിന് ഒരു നമ്പർ കൊടുക്കണം അതെന്തിനു വേണ്ടിയിട്ടാണ് ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇപ്പോൾ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് 4.5 അതായത് 4-ാമത്തെ ചാപ്റ്ററിലെ 5-ാമത്തെ ടേബിളാണെന്നാണ് ഇതിൻ്റെ അർത്ഥം ഓക്കെ പലതരത്തിൽ നമുക്ക് ടേബിളിൻ്റെ നമ്പർ കൊടുക്കാനായിട്ട് സാധിക്കും ചിലപ്പോൾ 4-ാമത്തെ ടേബിൾ 3-ാമത്തെ ടേബിൾ എന്ന് മാത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടേബിൾ നമ്പർ 3 ടേബിൾ നമ്പർ 4 എന്ന് മാത്രം നമ്മൾ കൊടുക്കും ഓക്കെ രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ടൈറ്റിലാണ് അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടേബിളിന് ഒരു ടൈറ്റിൽ വേണം അത് എന്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം ആ ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ടൈറ്റിലായിരിക്കണം നമ്മൾ ടേബിളിന് കൊടുക്കേണ്ടത് ഓക്കെ ഇപ്പോൾ ഈ കേസിൽ നമ്മുടെ ടൈറ്റിൽ എന്താ വരുന്നത് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ അക്കോർഡിംഗ് ടു വർക്കേഴ്സ് ആൻഡ് നോൺ വർക്കേഴ്സ് ബൈ ജെൻഡർ ആൻഡ് ലൊക്കേഷൻ 2001 ഓക്കെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ടൈറ്റിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ടൈറ്റിൽ എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കണം അതുപോലെ തന്നെ ഏറ്റവും ചുരുക്കാൻ പറ്റിയ രീതിയിൽ ചുരുക്കിയിട്ട് എഴുതണം അതുപോലെ തന്നെ കെയർഫുൾ ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടായിരിക്കണം നമ്മൾ ഒരു ടേബിളിൻ്റെ ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഓക്കെ ഇനി ടേബിളിൽ വേണ്ട അടുത്തൊരു എലമെൻ്റാണ് ക്യാപ്ഷൻസ് ഓർ കോളം ഹെഡിങ് നമ്മൾ പറഞ്ഞു ഓരോ ടേബിളിനും ഓരോ കോളംസ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ കോളത്തിനൊക്കെ നമ്മൾ ഹെഡിങ് കൊടുക്കണം
ഓക്കെ, അപ്പോൾ കോളം ഹെഡിങ്ങിനെയാണ് നമ്മൾ ക്യാപ്ഷൻ എന്നും പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഓരോ കോളത്തിൻ്റെ ഇടയിലും ചില സിറ്റുവേഷനിൽ സബ് ഹെഡിങ് വരാനുള്ള ചാൻസും ഉണ്ട്. അത് നമ്മുടെ കയ്യിലുള്ള ഡാറ്റയുടെ ഫീച്ചർ അനുസരിച്ച് മാറിയിരിക്കും. ഓക്കെ, ഇനി അടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത് സ്റ്റബ് അല്ലെങ്കിൽ റോ ഹെഡിങ്. അപ്പോൾ നമ്മൾ നേരത്തെ കോളത്തിൻ്റെ ഹെഡിങ് കൊടുത്തു, ഇനി അടുത്ത പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ റോയ്ക്ക് പേര് കൊടുക്കലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റോയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പേരിനെയാണ് നമ്മൾ സ്റ്റബ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മുടെ ടേബിളിൽ എന്തുണ്ടായിരിക്കണം? ബോഡി ഓഫ് ടേബിൾ. ബോഡി ഓഫ് ടേബിൾ എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻ ദ ന്യൂമറിക്കൽ ഇൻഫോർമേഷൻസ്. അതായത് നമ്മൾ എന്താണോ ആ ടേബിളിൽ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആ ഇൻഫോർമേഷൻസ് അതിൽ നമ്മൾ എഴുതി വയ്ക്കുക, അതിനെയാണ് ബോഡി ഓഫ് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ടേബിളിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. ഈ പാർട്ടിലായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മുഴുവൻ രേഖപ്പെടുത്തി വെക്കുന്നത്. ഓക്കെ, അടുത്തതാണ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്. യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫിഗർ ഇൻ ദ ടേബിൾ ഷുഡ് ബി സ്റ്റേറ്റഡ് എലോങ് വിത്ത് ദി ടൈറ്റിൽ. അതായത് ടൈറ്റിലിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഏത് അളവിലാണ് ഈ ഡാറ്റാസ് മെഷർ ചെയ്യുന്നത് എന്നുള്ളതും കൂടി കാണിക്കണം. ഈ ഒരു എക്സാമ്പിളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ സംഖ്യകളൊക്കെ ക്രോർ, അതായത് കോടികളിലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് 38 കോടി, 36 കോടി അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ചിലപ്പോൾ നമുക്കിവിടെ നമ്പർ എന്ന് എഴുതാം മെഷർമെൻറ്റായിട്ട്, അല്ല എന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് എഴുതാം. ഓക്കെ, അപ്പോൾ ഏത് മെഷർമെൻറ്റിലാണോ നമ്മൾ ഡാറ്റാസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ മെഷർമെൻറ്റ് നമ്മളിവിടെ രേഖപ്പെടുത്തി വെക്കണം. ഓക്കെ, അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് ഡാറ്റാസ് പ്രസൻറ്റ് ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ ഈ 38 കോടി എന്ന് പറയുന്ന ആ ഒരു സംഖ്യ ഇവിടെ മൊത്തം എഴുതാനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടേബിൾ വളരെയധികം ലെങ്തി ആയിട്ട് മാറും. ഓക്കെ, അതുപോലെ തന്നെ ഇൻറ്റർപ്രറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടായിട്ട് മാറും. ഓക്കെ, ഏറ്റവും ചെറിയ രൂപം നമ്മൾ ടേബിളിൽ റെക്കോർഡ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് മുകളിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. അടുത്തതാണ് സോഴ്സ്. അതായത് ഈ ടേബിളിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസ് ഏത് സോഴ്സിൽ നിന്നാണോ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതിൻ്റെ പേര് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇൻഫോർമേഷൻസ് ലഭിച്ചിട്ടുള്ളത് സർവേ വഴിയാണോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്നാണോ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബുക്കിൽ നിന്നാണോ നമുക്ക് ഈ ഇൻഫോർമേഷൻസ് ലഭിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ സോഴ്സിൻ്റെ പേര് നമ്മളവിടെ റെക്കോർഡ് ചെയ്തിട്ട് വെക്കണം. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ കാണാൻ സാധിക്കും ഇവിടെ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് സെൻസസ് ഓഫ് ഇന്ത്യ 2001, അതായത് 2001 സെൻസസ് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഡാറ്റാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി അടുത്തൊരു ടേം എന്ന് പറയുന്നത് നോട്ടാണ്. നോട്ട് എന്ന് പറയുന്നത് ടേബിളിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു പാർട്ടാണ്. ഈ നോട്ടിൽ എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? സ്പെസിഫിക് ഫീച്ചേഴ്സ് ഓഫ് ഡാറ്റ കണ്ടൻറ് ഓഫ് ദി ടേബിൾ. അതായത് ആ ടേബിളിലെ കണ്ടൻറ്റുമായി റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും സ്പെസിഫിക് ഇൻഫോർമേഷൻസ് കൺവേ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ നോട്ട് എന്ന് പറഞ്ഞിട്ട് ആ ഇൻഫോർമേഷൻ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ എന്താ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്? ഫിഗേഴ്സ് ആർ റൗണ്ടഡ് ടു നിയറസ്റ്റ് ക്രോർ. അതായത് ഇതിൽ കൊടുത്തിട്ടുള്ള എല്ലാ സംഖ്യകളും നമ്മൾ കോടികളിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം വായിക്കാൻ എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഇൻഫോർമേഷൻസ് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അത് നോട്ട് എന്ന് പറഞ്ഞിട്ട് താഴെ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ടേബിളിൻ്റെ ഫോർമാറ്റ് ആയിട്ട് വരുന്നത്. ഈ എലമെൻറ്റ്സ് എല്ലാം ഫുൾഫിൽ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാറ്റാസ് പ്രസൻറ്റ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ടെക്സ്റ്റ് മെത്തേഡും ഡിസ്കസ് ചെയ്തു, ടേബുലാർ മെത്തേഡും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. ഓക്കെ, ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ ഗ്രാഫുകളുടെയും ചാർട്ടുകളുടെയും സഹായത്തോടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. മെയിനായിട്ടും മൂന്ന് തരത്തിലുള്ള ഡയഗ്രാംസ് ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ ജിയോമെട്രിക് ഡയഗ്രാം, സെക്കൻഡ് വൺ ഫ്രീക്വൻസി ഡയഗ്രാം, തേർഡ് വൺ അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ്. ഫസ്റ്റ് നമുക്ക് ജിയോമെട്രിക് ഡയഗ്രാം എങ്ങനെയാണ് വരക്കുക എന്നുള്ളത് പഠിക്കാം. ജിയോമെട്രിക് ഡയഗ്രത്തിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, ഒന്ന് ബാർ ഡയഗ്രാമും രണ്ടാമത്തേത് പൈ ഡയഗ്രാമും. ഓക്കെ, ഇനി ബാർ ഡയഗ്രാം തന്നെ മൂന്ന് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഒന്ന് സിമ്പിൾ ബാർ ഡയഗ്രാം, ദെൻ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, ദെൻ കോമ്പോണൻറ്റ് ബാർ ഡയഗ്രാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ബാർ ഡയഗ്രാം എന്നും അതിൽ സിമ്പിൾ ബാർ ഡയഗ്രാം എന്താണെന്നുള്ളതും നോക്കാം.
നമുക്ക് പിക്ചേഴ്സിൽ കാണാനായിട്ട് സാധിക്കും. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസ് ബാറുകളുടെ സഹായത്തോട് കൂടിയിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ബാറുകൾക്ക് ഇടയിലും ഒരു ഈക്വൽ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ബാറുകളുടെയും ഹൈറ്റ് എത്രയാണോ അപ്പോൾ ആ ഹൈറ്റിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ആ ഡാറ്റ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത്തരത്തിലുള്ള സിമ്പിൾ ബാർ ഡയഗ്രാം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വൺ വേരിയബിൾ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ് സിമ്പിൾ ബാർ ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത്തരം സിമ്പിൾ ബാർ ഡയഗ്രത്തിനെ വൺ ഡൈമെൻഷണൽ ഡയഗ്രാം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിൾ ബാർ ഡയഗ്രാം എങ്ങനെ വരക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത്. 1961 മുതൽ 2001 വരെയുള്ള നമ്മുടെ കോക്കനട്ടിൻ്റെ പ്രൊഡക്ഷൻ്റെ കണക്കുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് മില്യൺസിലാണ് മെഷർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഒരൊറ്റ വേരിയബിൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്കിതിൽ സിമ്പിൾ ബാർ ഡയഗ്രാം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് അവിടെ സിമ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു എക്സ് ആക്സിസും അതുപോലെ തന്നെ ഒരു വൈ ആക്സിസും ആദ്യം വരയ്ക്കണം. ഓക്കെ, എക്സ് ആക്സിസിൽ നമ്മൾ ഇയർ എന്ന് രേഖപ്പെടുത്തി, വൈ ആക്സിസിൽ നമ്മൾ നമ്പർ ഓഫ് കോക്കനട്ടുമാണ് റെക്കോർഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓരോ ബാറുകൾക്കിടയിലും നിശ്ചിത അകലം നമ്മൾ സൂക്ഷിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ സ്കെയിൽ വെച്ചിട്ടാണ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്രാഫ് പേപ്പറിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഈ ഞാൻ ഓരോ സെൻറ്റിമീറ്റർ ഇട വെച്ചിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തു, ഇവിടെ, അങ്ങനെ രണ്ട് സൈഡിലും ഞാൻ ഓരോ സെൻറ്റിമീറ്റർ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ട്. ഈ ഡാറ്റയിൽ ഏറ്റവും ചെറിയ എമൗണ്ട് 142 വലിയ എമൗണ്ട് 396. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 400 വരെയുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവിടെ ഒരു സീറോ ആക്സിസ് ആദ്യം കൊടുക്കണം, അതിനുശേഷം 50, 100 എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രീക്വൻസി നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് 50, 100, 150. അപ്പോൾ ഞാനിവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ 50, 100, 150, 200, 250, 300, 350, 400, മാക്സിമം 400 വരെയുള്ള സംഖ്യ നമുക്കിവിടെ വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വരയ്ക്കാനായിട്ട് തുടങ്ങാം. ഫസ്റ്റ് എന്ന് പറയുന്നത് 1961 142 വരിക. ഓക്കെ, അപ്പോൾ 142 എന്ന് പറയുമ്പോൾ 100നും 150നും ഇടയ്ക്കാണ് വരിക. അപ്പോൾ ഏകദേശം നമുക്ക് ഇവിടെ ഒക്കെ ആയിട്ട് വരും. അപ്പോൾ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് വരയ്ക്കാം. നമ്മൾ ഇതും വരച്ചു, പിന്നെ അടുത്ത വൺ സെൻറ്റിമീറ്ററിൽ അടുത്ത ബാറിൻ്റെ കാലും വരച്ചു. എന്നിട്ട് ഈ 142 ഏകദേശത്തിൻ്റെ ഇടയിൽ നമ്മൾ കൂട്ടിയോജിപ്പിച്ചു. ഓക്കെ, ഇനി അടുത്ത ഡാറ്റ എന്താ പറയുന്നത്? 1971 177 ആണ് നമ്പർ ഓഫ് കോക്കനട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 177 എന്ന് പറയുന്നത് 150നും 200നും ഇടയ്ക്കായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇവിടെയൊക്കെ ആയിട്ട് ഏകദേശം നമുക്ക് രേഖപ്പെടുത്താം. അപ്പോൾ ഇതിനിടയിൽ കറക്റ്റ് ഗ്യാപ്പ്, 1 സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പ് വിട്ടു. അടുത്ത 1 സെൻറ്റിമീറ്ററിൽ നമ്മൾ 177 വരയ്ക്കാൻ പോവാണ്. അപ്പോൾ 177 രണ്ട് കാലുകളും ആദ്യം വരച്ചു, അതിനുശേഷം 177 ഏകദേശം ഇവിടെ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ അത് രേഖപ്പെടുത്തും. ഓക്കെ, ഇനി അടുത്ത ഡാറ്റ പറയുന്നത് 1981 216. അപ്പോൾ 216 എന്ന് പറയുമ്പോൾ 200നും 250നും ഇടയ്ക്കാണ് വരിക. ഓക്കെ, അപ്പോൾ ഏകദേശം ഇവിടെ ഒക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു അളവിൽ നമുക്ക് അടുത്ത 1 സെൻറ്റിമീറ്റർ വിട്ടിട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ വരകളൊക്കെ കുറച്ച് വളഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ വരച്ചു. ഇനി അടുത്ത ഡാറ്റ പറയുന്നത് 1991 304. 304 എന്ന് പറയുമ്പോൾ 300നും 350നും ഇടയ്ക്ക്. അപ്പോൾ ഏകദേശം 300 അടുത്തൊക്കെ ആയിട്ട് തന്നെ നമുക്ക് വരയ്ക്കാം കേട്ടോ. എഗെയിൻ 1 സെൻറ്റിമീറ്റർ വിട്ടിട്ട് 304 വരച്ചു. ഇനി അടുത്ത ഡാറ്റ പറയുന്നത് 2001 396 ആണ്. 396 എന്ന് പറയുമ്പോൾ 400 ഏകദേശം അടുത്തായിട്ട് വരും. അപ്പോൾ അതും 1 സെൻറ്റിമീറ്റർ വിട്ടിട്ട് നമുക്ക് വരയ്ക്കാം.
അപ്പോൾ അതും നമ്മൾ വരച്ചു. ഇനി അടുത്ത ഡാറ്റ പറയുന്നത് 2011 374. 374 എന്ന് പറയുന്നതും 350 400 ഇടയ്ക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഏകദേശം ഇതിന് താഴെയായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമ്മൾ എല്ലാം വരച്ചു. എന്നിട്ട് ഓരോ ബാറിൻ്റെ മുകളിലും നമ്മൾ റെക്കോർഡ് ചെയ്തു, ഇയർ റെക്കോർഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു സിമ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കേണ്ടത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എങ്ങനെ വരയ്ക്കാന്നുള്ളത് നോക്കാം. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയിൽ രണ്ടോ അതിലധികമോ വേരിയബിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഡാറ്റാസാണ് നമ്മൾ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യുക. ഇതാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിൻ്റെ ക്വസ്റ്റ്യൻ. ഇതിന് നമുക്ക് 10 ഫാമിലിയുടെ ഇൻകം എക്സ്പെൻഡിച്ചറും തന്നിട്ടുണ്ട്. ഇത് നമുക്ക് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വെച്ചിട്ട് പ്രസൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എക്സ് ആക്സിസും വരച്ചിട്ടുണ്ട്, വൈ ആക്സിസും വരച്ചിട്ടുണ്ട്. നേരത്തെ സിമ്പിൾ ബാർ ഡയഗ്രത്തിൽ ടൈറ്റിലിൻ്റെ കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. ഏത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണോ ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നത്, അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് കൊടുക്കണം. ഓക്കെ, ഇതിൽ ഞാൻ ഓരോ സെൻറ്റിമീറ്റർ വിട്ടിട്ട് അടയാളപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം നോക്കണം, ഏറ്റവും കൂടുതൽ വാല്യൂ ആയിട്ട് വരുന്നത് 10,000 ആണ്. അപ്പോൾ നമുക്ക് 1,000 ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിത് അവിടെ 1,000 മുതൽ 10,000 വരെ കറക്റ്റ് ഡിഫറൻസിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എഴുതിയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഐറ്റം നോക്കാം. ഫസ്റ്റ് ഫാമിലിയുടെ ഇൻകം എന്ന് പറയുന്നത് 5,000, എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 4,100 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സിമ്പിൾ ബാർ ഡയഗ്രത്തിൽ ഒരു ബാറ് ഒരൊറ്റ സെൻറ്റിമീറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചു. പക്ഷേ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒറ്റ സെൻറ്റിമീറ്ററിൽ നമ്മൾ 2 ഇൻക്ലൂഡ് ചെയ്യിക്കണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻകം 5,000 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 5,000 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഞാൻ 5,000 ബാർ വരച്ചു. ഈ ഒരു സ്പേസ് ഉണ്ട്, ഈ ഒരു സ്പേസിൽ നമുക്ക് എക്സ്പെൻഡിച്ചറിൻ്റെ ഭാഗമാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 4,100 ആണ്. 4,100 എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വരും. അപ്പോൾ 2 ബാറും ഞാൻ റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഗ്യാപ്പ് ഇല്ലാത്തത്? ഇത് ഒരു ഫാമിലിയുടെ തന്നെ ആദ്യത്തേത് ഇൻകവും 2 എക്സ്പെൻസും ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സെയിം ഗ്യാപ്പിൽ നമ്മൾ 2 വരച്ചത്. ഇനി അടുത്ത ഫാമിലിയുടെ, അപ്പോൾ അടുത്ത ഫാമിലിയുടെ ചെയ്യുമ്പോൾ 1 വിട്ടിട്ട് അടുത്ത ഗ്യാപ്പിൽ വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ഫാമിലിയുടെ ഇൻകം എന്ന് പറയുന്നത് 6,500 ആണ്. 6,500 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ ആയിട്ട് വരും. അത് ഞാൻ വരച്ചു. ഇനി അവരുടെ എക്സ്പെൻസ് ആയിട്ട് വരുന്നത് 5,000 ആണ്. അപ്പോൾ 5,000 ദാ ഇവിടെ ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ ഇൻകം 6,500, എക്സ്പെൻസ് 5,000 ആയിട്ട് വന്നു. ഇനി അങ്ങനെ അങ്ങനെ ബാക്കിയുള്ള ഫാമിലീസൊക്കെ നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതെല്ലാം കാണിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാനിതാ ഇവിടെ തന്നിട്ടുള്ള ഡാറ്റാസ് ഫുള്ള് ഞാൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ 1 ഇൻകവും 1 എക്സ്പെൻസും ആണ്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എല്ലാം ഒരുപോലല്ല തോന്നുക. അപ്പോൾ അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും സിമ്പിൾസ് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് ഇൻകത്തിൻ്റെ കോളത്തിൽ ഇങ്ങനത്തെ ഒരു ഡിസൈൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇൻകത്തിൻ്റെ കോളത്തിൽ ഇങ്ങനത്തെ ഒരു ഡിസൈനും അതുപോലെ തന്നെ എക്സ്പെൻസിനെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡിസൈനും കൊടുക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യാം. 2 തമ്മിൽ കാണുമ്പോൾ മനസ്സിലാവണം, അതായത് 2 വാരിയബിൾസിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ ഞാനിത് ഫുള്ള് ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പർപ്പസ് എന്ന് പറയുന്നത് ഓരോ ഷെയ്ഡും എന്താണെന്നുള്ളത് മനസ്സിലാവണ്ടേ. ഇൻഡിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് 2 കൊടുക്കുക. ആ കോളങ്ങളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഡിസൈൻസ് ആദ്യം വരക്കുക. എന്നിട്ട് ഈ ഡിസൈൻ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇൻകത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഡിസൈൻ എക്സ്പെൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് 3 തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ 3 നമ്മൾ ഇതിനോട് അടുപ്പിച്ചത് വരയ്ക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് കോമ്പണൻറ്റ് ബാർ ഡയഗ്രാം എങ്ങനെ വരയ്ക്കാന്നുള്ളത് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം 2006 മുതൽ 2009 വരെ യൂണിവേഴ്സിറ്റി എക്സിൽ
ആർട്ടിലും സയൻസിലും കൊമേഴ്സിലും എത്ര സ്റ്റുഡൻസ് പഠിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഡാറ്റ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കോമ്പണൻറ്റ് ബാർ ഡയഗ്രാണ് വരയ്ക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എക്സ് ആക്സിസും അതുപോലെ തന്നെ വൈ ആക്സിസും വരച്ചിട്ടുണ്ട്. ഗ്രാഫിന് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ 10,000 ഡിഫറൻസിൽ ഞാൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് ഇയറിൽ 2006-07 കൊമേഴ്സിൽ 20,000, ആർട്ടിൽ 10,000, സയൻസിൽ 5,000 കുട്ടികളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടോട്ടല് 35,000. അപ്പോൾ കോമ്പണൻറ്റ് ബാർ ഡയഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ടോട്ടലായിട്ടുള്ള 35,000 റിലേറ്റ് ചെയ്തിട്ടുള്ള ബാർ നമ്മൾ ആദ്യം വരക്കണം. ഓക്കെ, 35,000 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെയായിട്ട് വരും. അപ്പോൾ നമുക്ക് ആ ബാർ ആദ്യം വരക്കാം. അപ്പോൾ ഞാൻ വരച്ചു, ഇത് 35,000 ബാറാണ്. ഇനി ഈ 35,000 വേണം, ഈ അല്ലെങ്കിൽ ഈ ബാറിൽ വേണം നമ്മൾ ബാക്കിയുള്ള ആ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യാനായിട്ട്. അപ്പോൾ കൊമേഴ്സിൽ എത്ര സ്റ്റുഡൻസാണ് വരുന്നത്? 20,000. അപ്പോൾ 20,000 അവിടെ നമ്മൾ ഒരു വര മാർക്ക് ചെയ്തു. ഇനി ആർട്സിൽ എത്ര കുട്ടികളുള്ളത്? ആർട്സിൽ 10,000 കുട്ടികളുള്ളത്. അപ്പോൾ നമ്മൾ ഈ 20,000 വേണം 10,000 ആഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ 20,000 10,000 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 30,000 കിട്ടും. ഓക്കെ, അപ്പോൾ ആ 30,000 അവിടെ നമ്മൾ പിന്നെയും ഒരു മാർക്ക് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ആർട്സിലെ കുട്ടികളുടെ കണക്കായി. ഇനി സയൻസിലെ 5,000 കുട്ടികളുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി 35,000 അവിടെ വര വരച്ചിട്ടുണ്ട്. ദെൻ 30,000 മുതൽ 35,000 എന്ന് പറയുമ്പോൾ ഈ 5,000 സയൻസിലെ കുട്ടികളുടെ എണ്ണമായിട്ട് മാറി. ഈ കമ്പോണൻറ്റ് ബാർ ഡയഗ്രത്തിൽ ഒരൊറ്റ ബാറിൽ നമ്മൾ 3 ഡിവിഷനിലുള്ള കുട്ടികളുടെ നമ്പർ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് 2006-2007 കാലഘട്ടത്തിലെ കണക്കുകളാണ്. ഇനി അടുത്ത ഇൻഫർമേഷൻ പ്രകാരം 2007-08 ടോട്ടലായിട്ട് എത്ര വരുന്നത്? 42,000 വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ടോട്ടൽ റെക്കോർഡ് ചെയ്യണം. 42,000 എന്ന് പറയുമ്പോൾ 40,000 കഴിഞ്ഞിട്ട് പിന്നെ 2,000. അപ്പോൾ ഏകദേശം ഇവിടൊക്കെ ആയിട്ട് റെക്കോർഡ് ചെയ്യണം നമുക്ക്. അപ്പോൾ ആദ്യം ഞാൻ ടോട്ടൽ വരച്ചു. ഇനി കൊമേഴ്സിലെ കുട്ടികൾ 26,000. അപ്പോൾ 26 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ ആയിട്ട് വരും. ഓക്കെ, 26,000 ഇവിടെ റെക്കോർഡ് ചെയ്യാം. ഇനി ആർട്സിലെ കുട്ടികൾ 9,000. ഓക്കെ, അപ്പോൾ 26,000 9,000 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 35,000 വരിക. അപ്പോൾ 35,000 എന്ന് പറയുന്നത് 30,000 ഇവിടെയുണ്ട്, അപ്പോൾ 35,000 ഇവിടെ. അപ്പോൾ ഇതിന് നേരെ നമുക്ക് വരച്ചു. ഓക്കെ, ഇനി ബാക്കി വരുന്നത് 7,000. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി അത് 7,000 ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് 2007-08 കണക്കാണ്. ഇനി അടുത്ത ഇൻഫർമേഷൻ നോക്കാം. 2008-09 ടോട്ടൽ എമൗണ്ട് ആദ്യം നോക്കാം. 48,000 വരുന്നത്. 48,000 എന്ന് പറയുന്നത് ഏകദേശം ഇവിടൊക്കെ ആയിട്ട് വരും ഇല്ലേ. അതിന് നേരെ നമുക്ക് ആദ്യം ബാർ ഡയഗ്രാം വരക്കാം. 48,000 ബാർ ഡയഗ്രാം ഞാൻ വരച്ചു. ഇനി അതിൽ നമുക്ക് കൊമേഴ്സിൽ 31,000 കുട്ടികളാണുള്ളത്. അപ്പോൾ അത് നമുക്ക് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ 30,000 കഴിഞ്ഞിട്ട് 31,000 ഏകദേശം ഇവിടെ ആയിട്ട് വരും. അപ്പോൾ അത് റെക്കോർഡ് ചെയ്തു. ഇനി അടുത്തത് ആർട്സിൽ 9,500 കുട്ടികളാണ്. അപ്പോൾ 31,000 നിന്നും 9,500 ആഡ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 40,500 കിട്ടും. അപ്പോൾ ഏകദേശം ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ വരച്ചു. ഇനി ബാക്കിയുള്ളത് 7,500. അപ്പോൾ ബാക്കി പോർഷൻ നമുക്ക് വരയ്ക്കേണ്ട, അത് ഓൾറെഡി അവിടെ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരൊറ്റ ബാറിൽ തന്നെ നമ്മൾ 3 ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നതിനാണ് നമ്മൾ കോമ്പണൻറ്റ് ബാർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇത് 3 കൊമേഴ്സാണ് അല്ലേ. അപ്പോൾ ഇത് 3 കൊമേഴ്സ്. ദെൻ ഇത് നമുക്ക് എന്തായിട്ട് പറയാം, ഇത് ആർട്സാണ്. അപ്പോൾ അതിന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ദെൻ ഇത് നമുക്ക് സയൻസ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ അത് സയൻസാണ്. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്തു. ഈ സൈന് കൊമേഴ്സ്, ദെൻ ബോൾസ് വരുന്നത് ആർട്സ്, പിന്നെ നമ്മൾ വെറുതെ ഒരു സയൻസ് ചെയ്തത് സയൻസ്. അപ്പോൾ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും കൊടുക്കാം. ഞാൻ പെട്ടെന്ന് അതിങ്ങനെ കൊടുത്തതേ ഉള്ളൂ. വൃത്തികേട് ഉണ്ടെന്നുള്ളത് അറിയാം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കോമ്പണൻറ്റ് ബാർ ഡയഗ്രം വരയ്ക്കുക. ഓക്കെ, ഇനി ബാക്കിയുള്ള ഡയഗ്രത്തിനെ കുറിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. തീർച്ചയായും ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.